എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദ ചാപ്റ്റർ ഈസ് നെയിംഡ് ലൈക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. സോ വാട്ട് ഈസ് പ്രിൻസിപ്പിൾസ്? പ്രിൻസിപ്പിൾസിനെ പൊതുവിൽ എങ്ങനെയാണ് പറയാറുള്ളത്? പ്രിൻസിപ്പിൾസ് ആർ ദി സ്റ്റേറ്റ്മെന്റ് ആർ ദി സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് റിഫ്ലക്ട്സ് ദി ഫണ്ടമെന്റൽ ട്രൂത്ത് അബൌട്ട് സം ഫിനോമിനൻ. പൊതുവായിട്ടുള്ള ചില സത്യങ്ങൾ പറയുന്ന പ്രസ്താവനകളെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയാറുള്ളത്. പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, മാത്സിൽ മാത്തമെറ്റിക്കലായിട്ട് നമ്മൾ ചില പ്രിൻസിപ്പിൾസ് റൂൾസുകളൊക്കെ പറയാറുണ്ട്, നമ്മുടെ സോഷ്യൽ ലൈഫിൽ പ്രിൻസിപ്പിൾസ് പറയാറുണ്ട്. ഒരു പക്ഷെ അത് ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ്, മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പ്രിൻസിപ്പിൾസ് പൊതുവായിട്ട് നമ്മളിങ്ങനെയാണ് പറയാറുള്ളത്. ബട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് അതിനെ പറയാൻ പറ്റുന്നത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ദി ഗൈഡ് ലൈൻസ് ഫോർ മാനേജേഴ്സ് ഇൻ ഫോർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫോർ ഹെൽപ്പിംഗ് ദം ഇൻ ദർ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയാം. മാനേജ്മെന്റിന്റെ ഡെസിഷൻ മേക്കിങ്ങിന് സഹായകമായിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് ശ്രദ്ധിക്കാവുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാനപരമായ ചില സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാറുള്ളത്. മാനേജ്മെന്റിന് തന്നെ ഞാനിവിടെ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു. പീറ്റർ ഓഫ് ഡ്രക്കർ അദ്ദേഹത്തിന്റെ മനോഹരമായൊരു ഡെഫിനിഷൻ ഉണ്ട് മാനേജ്മെന്റിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് മാനേജ്മെന്റ് ഈസ് നത്തിങ് ബട്ട് ഡെസിഷൻ മേക്കിംഗ് എന്നാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെസിഷൻ മേക്കിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജ്മെന്റിന് അവരുടെ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് സഹായകമായിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ ആക്ടിവിറ്റി അല്ല എന്നും അത് മാനേജ്മെന്റിന്റെ മൊത്തം പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പീറ്റർ ഓഫ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് സഹായകമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ എവല്യൂഷൻസ്, ഒരു പക്ഷേ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിവരിച്ചിട്ടുള്ള കാര്യം, അത് മാനേജ്മെന്റിന്റെ തന്നെ എവല്യൂഷന്റെ സ്റ്റോറിയും ഏറെക്കുറെ സെയിം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ദ എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് ഓർ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ സിക്സ് ഫേസസ് ഓർ സിക്സ് സ്റ്റേജസ് ആയിട്ട് നമുക്കിതിനെ പഠിക്കാവുന്നതാണ്. ആദ്യ സ്റ്റേജിൽ പറയുന്നത് സ്റ്റേജ് നമ്പർ 1, മാനേജ്മെന്റ് ഇൻ ഏർലി പെർസ്പെക്റ്റീവാണ്. 3000 to 4000 BC കാലഘട്ടങ്ങളിൽ മാനേജ്മെന്റ് നിലനിന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മനുഷ്യന്റെ സിവിലൈസേഷന്റെ നാഗരികതയുടെ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം മെസപ്പൊട്ടേമിയയിലും അതുപോലെ ഈജിപ്തിലും ആയിരുന്നു. അപ്പോൾ അവിടെ ഈജിപ്ഷ്യൻ റൂളേഴ്സ് ഹാഡ് പ്രാക്ടീസ്ഡ് ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, എസ്പെഷ്യലി അതിൻ്റെ ഒരു സയന്റിഫിക് പ്രൂഫ് എന്ന് പറയുന്നത് പിരമിഡുകളുടെ കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്ഷനിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിൻ്റെ പ്ലാനിങ്ങും ഓർഗനൈസിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നിരിക്കാമെന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അപ്പം മാനേജ്മെന്റിൻ്റെ ഒറിജിൻ പറയുന്ന ചില പുസ്തകങ്ങളിലൊക്കെ ഈവൻ സിവിലൈസേഷൻ്റെ തൊട്ട് മുമ്പ് തന്നെ ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് വേട്ടക്ക് പോകുന്ന സമയത്ത് അവിടെയൊക്കെ പ്ലാനിങ്ങും ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിലൊക്കെ മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഏതായാലും നമുക്ക് ഫസ്റ്റ് ഫേസിന് ഏർലി പെർസ്പെക്റ്റീവ് എന്ന് പറയാം, മാനേജ്മെന്റ് ഏർലി പെർസ്പെക്റ്റീവ്. പിന്നീട് വളരെ റീസെൻ്റ് ആയിട്ട് വരുന്ന ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ് എന്ന് പറയും. പ്രത്യേകിച്ച് വ്യവസായ വിപ്ലവമായി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ് മാനേജ്മെന്റ് ഒരു സബ്ജക്റ്റായിട്ട് വരുന്നത്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ ഓതേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് തിങ്കേഴ്സ് ഫിലോസഫേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ക്ലാസിക്കൽ മാനേജ്മെന്റിന്റെ വക്താക്കളായിട്ട് വരുന്നത് മൂന്ന് പേരെയാണ് നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യാറുള്ളത്. ഒന്ന് ഹെൻറി ഫയോളാണ്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണ് അദ്ദേഹത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷനും പ്രിൻസിപ്പിൾസുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്ന്. മറ്റൊന്ന് FW ടെയ്ലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്, അതും ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരാളായിട്ട് വരുന്നത് മാക്സ് വെബർ എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്, അത് ഹയർ സ്റ്റഡീസിലാണ് വരുന്നത്. ഈ മൂന്നാളുകളെ ക്ലാസിക്കൽ മാനേജ്മെന്റ്
വക്താക്കളെന്ന് പറയുന്നു. ക്ലാസിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറയാൻ കാരണം അത് എത്ര തന്നെ കാലം കഴിഞ്ഞാലും ദാറ്റ് ഈസ് വെരി റെലവൻറ്റ് എന്നുള്ളതാണ്. ഇപ്പം നോക്കാം മലയാളത്തിന് എന്തുണ്ട്, ക്ലാസിക്കൽ മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്ന് പറയാറുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് നോക്കിയാണെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് അത് നിലനിന്ന് പോയി എന്നുള്ളതാണ്. മീൻസ് ക്ലാസിക്കൽ മാനേജ്മെൻറ് പ്രിൻസിപ്പിൾസ് ആർ വെരി റെലവൻറ്റ് ഈവൻ ഇൻ ദി മോഡേൺ ഏജ് എന്ന് പറയാം. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെൻറ് തിയറി എന്ന് പറയുന്നത്. നിയോ ക്ലാസിക്കൽ മാനേജ്മെൻറ് തിയറിയിൽ പ്രധാനമായിട്ടും അതിൻ്റെ വക്താവായിട്ട് വരുന്നത് എൽട്ടൺ മയോ ആണ്. അദ്ദേഹത്തിൻ്റെ വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയിൽ നടത്തിയിട്ടുള്ള ഹാത്തോൺ എക്സ്പെരിമെൻറ്റുകൾക്ക് അദ്ദേഹം ഈ പ്രത്യേകിച്ച് FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെയും ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിനൊക്കെ അതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഒരു ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഇത് വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് വരുന്നത് എന്ന് പറയാം. അവിടെ വരുന്ന സമയത്ത് ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നും ഇതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ തിയറി എന്നും പറയാറുണ്ട്. ഇതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് ഈ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ, അതായത് ഹ്യൂമൻ എലമെൻറ്റിനെ പരിഗണിക്കുന്ന പ്രോസസ്സിൽ നിന്ന് ഹ്യൂമൻ എലമെൻറ്റിനെയും ആളുകളെയും പരിഗണിക്കുന്ന ഒരു മാനേജ്മെൻറ് അപ്രോച്ച് വരുന്നതോടുകൂടി അതിനെ ഒന്നുകൂടിയും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് അടുത്ത ഘട്ടത്തിലുള്ള ഫോർത്ത് സ്റ്റേജ് ആയിട്ടുള്ള ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഹ്യൂമനിസം എന്ന് പറയും. ഇതിൻ്റെ വക്താക്കൾ പ്രധാനമായിട്ടും സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എമിനൻറ്റ് സൈക്കോളജിസ്റ്റ് എബ്രഹാം മാസ്ലോ ആണ്. അപ്പം മാസ്ലോവിൻ്റെ ഒക്കെ തിയറികളാണ് അതിവിടെ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ളത് എന്ന് പറയും. ഫിഫ്ത്ത് ഫേസിൽ വരുന്നത് മാനേജ്മെൻറ്റ് സയൻസ് ആണ്. ഈ ഘട്ടത്തിൽ മാത്തമെറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്പറേഷൻ റിസർച്ച് പോലുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് ഈ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന അപ്രോച്ചിൽ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് മോഡേൺ മാനേജ്മെൻറ്റിൽ പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്കൂളിനെയല്ല, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാ സ്കൂൾസിൻ്റെയും ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറയുന്ന മെത്തേഡാണ് ഈ മോഡേൺ മാനേജ്മെൻറ്റ്. മോഡേൺ മാനേജ്മെൻറ്റിനെ സിറ്റുവേഷണൽ മാനേജ്മെൻറ്റ് അഥവാ കണ്ടിജൻസി മാനേജ്മെൻറ്റ് എന്നൊക്കെയുള്ള കണ്ടിജൻസി അപ്രോച്ച് എന്നുള്ള രീതിയിൽ അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട് ഞാൻ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നേച്ചർ എന്താണെന്ന് കൂടി നോക്കാം. കാരണം പ്രത്യേകിച്ച് ഈ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകതകളിൽ ഒരു പ്രധാനമായിട്ടും പറയുന്ന ഒന്ന് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്. എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷൻസിലും നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിലേറ്റവും രസകരമായ ഒരു അനുഭവം എനിക്ക് എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഒരു കുട്ടി ഒരിക്കൽ ക്ലാസ്സിൽ ഒരു സെമിനാർ അവതരിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷീ അപ്ലൈഡ് ദി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്ന ഒന്നാമത്തെ ഹെൻറി ഫയോളിൻ്റെ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. മൊത്തം ആക്ടിവിറ്റീസിനെ പലതായിട്ട് വിഭജിക്കുകയും ഓരോ ആളുകൾക്ക് ആ വർക്ക് ഏൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് ദ വിൽ ബിക്കം ദി എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ് ത്രൂ ദി സ്പെഷ്യലൈസേഷൻ എന്നാണ്. ഈ ഒരു പ്രിൻസിപ്പിളിന് ഷീ അപ്ലൈഡ് ഇൻ ഹർ കിച്ചൺ മാനേജ്മെൻറ്റ്. ദ ടോട്ടൽ കിച്ചൺ ആക്ടിവിറ്റി ഷീ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻ്റ് ടാസ്ക് ആൻഡ് വൺ ആക്ടിവിറ്റി സേ ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ഈസ് ഡൺ ബൈ ഹർ മദർ ആൻഡ് ഫിഷ് കട്ടിംഗ് ഈസ് അസൈൻ ടു ഫാദർ. Cleaning is done by herself. After few days, what happened എന്ന് നോക്കുകയാണെങ്കിൽ ദ ഫാദർ ബിക്കം ആൻ എക്സ്പേർട്ട് ഫിഷ് കട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെമിനാർ പ്രസൻറ്റേഷൻ ഞാനിതോടൊപ്പം ഓർത്തു പോവാണ്. സോ ദാറ്റ് ഷോസ് ആക്ച്വലി അതൊരു തമാശയിലൂടെ ആണെങ്കിൽ പോലും നടന്നതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതിലൂടെ പറയുന്നത് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹൗ ബ്യൂട്ടിഫുള്ളി ഷീ അപ്ലൈഡ് ഇൻ ഹർ കിച്ചൺ മാനേജ്മെൻറ്റ് എന്നാണ്. സോ വി ക്യാൻ റൈറ്റ്ലി സേ ദാറ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി അപ്ലിക്കബിൾ എന്ന് പറയാം. മറ്റൊരു കാര്യം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ആണ്, ആർ ദി ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയും. ഈ ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്ട്രിക്റ്റ് റൂൾസുകളല്ല, ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ ഇതേപോലെ ഡിവൈഡ് ചെയ്യണമെന്നും ഒന്നുമുള്ള അങ്ങനെയുള്ള റൂൾ ബേസ്ഡ് അല്ല, ബട്ട് ദേ ആർ ദി ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയാം. തേർഡ് ഫീച്ചർ ഇറ്റ് സേസ് ദാറ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫോംഡ് ഔട്ട് ഓഫ്
ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്, പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളിലൂടെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ ഇതിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള എൽട്ടൺ മായയുടെ എക്സ്പെരിമെൻറ്റുകൾ, FW ടെയ്ലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എക്സ്പെരിമെൻറ്റുകൾ, ഈവൻ അദ്ദേഹത്തിൻ്റെ, നമ്മളത് ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ട്, ഈ മോഡേൺ ടൈംസിൽ ചാർലി ചാപ്ലിൻ പോലും ഈ ഒരു ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകളെ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു മെഷീൻ കൊണ്ടുവരികയാണ്. നമ്മൾ ആ സമയത്ത് തന്നെ ഡീറ്റെയിൽഡ് അതെങ്ങനെയാണ് അദ്ദേഹം ആ മാനേജ്മെൻറ്റ് ടെയ്ലറുടെ, FW ടെയ്ലറുടെ മാനേജ്മെൻറ്റ് തോട്ടിനെ ചാർലി ചാപ്ലിൻ എങ്ങനെയായിരുന്നു അതിനെ വിമർശിക്കുന്നത് എന്നുള്ള കാര്യം ആ സമയത്ത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു ഫീച്ചറായിട്ട് വരുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയാം, സിറ്റുവേഷനിലാണെന്ന് പറയാം. അടുത്ത പിന്നീട് വരുന്നത് മെയിൻലി ബിഹേവിയറലാണ്, ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ്, അവർ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, പ്രിൻസിപ്പിൾസിൽ അധികം എന്ന് പറയാം. മറ്റൊന്ന് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, നമുക്ക് നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ, അതുകൊണ്ട് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. സിറ്റുവേഷണലാണ് എന്നുകൂടിയും ഇതോടൊപ്പം നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവങ്ങളായിട്ട് പറയാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മീനിങ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, അത് കഴിഞ്ഞിട്ട് എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ബ്രീഫ് നോട്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്യാം, നോക്കി നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ആണ്. അപ്പം എന്നും പറയുന്നത് പോലെ കീപ് ലേണിംഗ്, അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ.